Hi, hello friends. This is Rashmi. In this video, I am pot painting. Last time, we did a beach theme painting. This is a flower design. This is very easy. So, the two flowers. Color combinations matiya madhi same design ayalum korponilla namukku adinte color combinations maati kodutha madhi idu innoru brush strokes ulla oru innoru color oru chatti pinne idu just oru flower koduthittullo pinne idum idokke porthu vechirunna chattiyana adagondu nalla chili item to corch chatellum porth under the Ulilo to Kondarana petatilatra Ida Irica. It occurred 2 years of porth in the chatiana. Now varnish the Vachamunda, the season loop, Adiricum. So let's get started. So Namla chatti, Nalana clean chay the chatti, dust on nulla, Nalana wash the clean chay the chatti adqua. അതിന്റെ അതോട്ട് കുറച്ച് ആദ്യം ഞാൻ ഓൾറെഡി ചെയ്തതാണ് എന്നാലും കുറച്ചും കൂടി ഇങ്ങനെ ജസ്റ്റ് കുറച്ച് വാട്ടർ ഇങ്ങനെ ബ്രഷ് ചെയ്തു കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന പെയിന്റ് ഒക്കെ വല്ലാതെ ചട്ടി അബ്സോർബ് ചെയ്യും പിന്നെ നിങ്ങളുടെ ചട്ടി ഇച്ചിരി ബംപി ആ നൈസ് അല്ലെങ്കിൽ ഒരു സാൻഡ് പേപ്പർ ഇട്ട് നല്ലോണം ഉരച്ചു കൊടുത്താൽ മതി അത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ എൻ്റെ ചട്ടി നല്ല ഒന്ന് ബംപി ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല ഞാനിവിടെ പ്രൈമറായി എടുത്തിരിക്കുന്ന ഒരു ജെസ്സോ ആണ് ജെസ്സോ പ്രൈമർ അതിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആണാലും കുഴപ്പമില്ല ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ജെസ്സോ പ്രൈമർ ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് ആക്രിലിക് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല First primer അടിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല നീറ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല ലെഫ്റ്റ് റൈറ്റ് സ്ട്രോക്സ് ഒക്കെ എങ്ങനെയായാലും കുഴപ്പമില്ല അത് ജസ്റ്റ് അങ്ങ് അണ്ടർ ലെയർ ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും അടിച്ചു കൊടുക്കാം പിന്നെ അടിച്ചു ഈ ഏത് പെയിൻറ്റിങ് ചെയ്താലും കുറച്ച് ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് ബ്ലോ ചെയ്ത് ഊതി കൊടുത്താൽ മതി പാനിക് ആകേണ്ട ആവശ്യമൊന്നുമില്ല ഈ ജെസ്സോ അടിച്ചു കൊടുക്കണ എന്തിനാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മുടെ കളേഴ്സൊക്കെ നല്ല ട്രൂ കളേഴ്സായിട്ട് എടുത്ത് അതേപോലെ എടുത്ത് കാണും ഇപ്പോൾ യെല്ലോ കളർ അടിക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്താൽ അത് യെല്ലോ അതിൻ്റെ ട്രൂ കളർ കാണും ഇല്ലെങ്കിൽ ഇപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ചട്ടിയുടെ ആ ബ്രൗൺ കളർ മിക്സ് ആയിട്ട് പ്രോപ്പർ യെല്ലോ കിട്ടത്തില്ല ഇപ്പോൾ നമ്മൾ ഡ്രോ ചെയ്യാൻ പോവുകയാണ് ആ ഫ്ലവർ ഡ്രോ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ജെസ്സോ പ്രൈമറൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ ഇത് വലിയ ഫ്ലവർ ആയതുകൊണ്ട് ആ ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ട് കുറച്ച് വലിയതായിട്ടാണ് ഡ്രോ ചെയ്തിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് പെട്ടൽ സ്റ്റാർട്ട് ചെയ്യണ നടുക്കുള്ള ആ പെട്ടലാണ് നല്ല വലിയതായിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കാം സെൻറ്ററിലായിട്ട് അറൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഡ്രോ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് അതിൻ്റെ നെക്സ്റ്റ് പെട്ടൽ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഇമാജിനറി ഒരു ഫ്ലവറിൻ്റെ എത്രയായിരിക്കും അതിൻ്റെ റൗണ്ട് സർക്കിളിന്ന് മനസ്സിൽ ഓർത്തിട്ട് അതുപോലെ അങ്ങ് ഓരോ പെട്ടൽസ് ഡ്രോ ചെയ്ത് കൊടുക്കാം ആ ഒരു സർക്കിൾ അതേപോലെ ഇമാജിൻ ചെയ്തിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കാം പിന്നെ ലെഫ്റ്റ് സൈഡിൽ പെട്ടൽസ് ഡ്രോ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ എവിടെയാണ് ആ അതിൻ്റെ പെയറായിട്ടുള്ള പെട്ടൽസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്നൊന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിലും കൂടി ഡ്രോ ചെയ്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റ് റൈറ്റ് സൈഡിലോട്ട് നോക്കിയിട്ട് നമുക്ക് അതേപോലെ ഡ്രോ ചെയ്ത് കൊടുക്കാം എന്നാൽ ആ ഒരു സിമെട്രി കാണത്തുള്ളൂ നല്ല ഭംഗിയായി കാണും ദൂരം ആ ഒരു സിമെട്രി കറക്റ്റായി ഉണ്ടെങ്കിൽ ഇതിപ്പോൾ തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ഒന്നുകൂടെ പെൻസിലിൽ അങ്ങ് ഡ്രോ ചെയ്താൽ മതി ഇറേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ബിക്കോസ് ഇതിൻ്റെ മുകളിലൊക്കെ പെയിൻറ്റ് വരുന്നുണ്ടല്ലോ അതേപോലെ നമ്മുടെ ആ കുഞ്ഞ ഫ്ലവറും കൂടി മറ്റേ സൈഡിൽ ഡ്രോ ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ അടിക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന നാച്ചുറൽ ഹോഗ് ബ്രിസിൽസ് ആണുള്ള ബ്രഷാണ് ഈ നാച്ചുറൽ ഹോഗ് ബ്രിസിൽസ് ബ്രഷ് ഞാൻ എന്തിനാ ചട്ടിക്ക് യൂസ് ചെയ്തതെന്ന് പറഞ്ഞെങ്കിൽ ചട്ടി കുറച്ച് റഫ് സർഫേസ് ആണല്ലോ സോ അന്നേരം ഈ നാച്ചുറൽ ഹോഗ് ബ്രിസിൽസ് അടിക്കുമ്പം ആ ബ്രിസിൽസ് അധികം തേഞ്ഞു പോകത്തില്ല ഇല്ലെങ്കിൽ സിന്തറ്റിക് ആണെങ്കിൽ ആ സിന്തറ്റിക് ബ്രഷിൻ്റെ അത് ഫുള്ള് തേഞ്ഞു പോകും പെട്ടെന്ന് തേഞ്ഞു പോകും ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് അടിച്ചു കൊടുക്കാം ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ അടിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്
ബിക്കോസ് ഫസ്റ്റ് ഫ്ലവർ ഡ്രോ ചെയ്തിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ അടിച്ചെങ്കിൽ ചിലപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ആ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ പെയിൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ഏത് പെയിൻറ്റിംഗ് ആണാലും ബാക്ക്ഗ്രൗണ്ട് അടിക്കണമായിരിക്കും ബെസ്റ്റ്. അന്നേരം നമ്മുടെ ആ മെയിൻ എലിമെൻ്റായ ഫ്ലവറോ ഏത് എലിമെൻ്റ് ആണാലും അത് എടുത്ത് കാണും, അത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലത് ഭംഗിയായിരിക്കുമോ എങ്ങനെയായിരിക്കും നമുക്ക് നമ്മുടെ മനസ്സിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് അടിച്ചു കൊടുക്കാം. ഡിസൈനിൻ്റെ മുകളിലൊക്കെ കുറച്ച് പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ ഫ്ലവേഴ്സിന് പെയിൻ്റ് അടിക്കുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുമല്ല നമ്മൾ അതിനെല്ലാത്തിനും ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഇതൊരു 2D ഇമേജ് പോലെയാണല്ലോ, സോ അതിനൊക്കെ നമുക്ക് ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇപ്പം നമുക്ക് ഫ്ലവറിന് പെയിൻറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് യെല്ലോ ആൻഡ് ഓറഞ്ച് ഫ്ലവേഴ്സാണ്. അത് ഓറഞ്ച് ജസ്റ്റ് ഒരു ഷെയ്ഡാണ്, ആക്ച്വലി മെയിൻലി അതൊരു യെല്ലോ ഫ്ലവർ. ഇതേപോലെ നമുക്ക് ആ ഓറഞ്ച് ഷെയ്ഡ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇവിടെ കണ്ട ബബിൾസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്താൽ മതി. പിന്നെ ബ്രൗൺ കളറും പിന്നെ ഒരു ബ്ലാക്ക് കളറും കൂടി എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഔട്ട്ലൈനിന് വേണ്ടി എടുത്തിരിക്കുന്നത്, ബ്രൗൺ ആ സെൻറ്റർ പൂവിൻ്റെ സെൻറ്റർ പാർട്ടിന് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡ്രോ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ സ്ട്രോക്സ്, ആ പെട്ടലിൻ്റെ സ്ട്രോക്ക് ഇങ്ങനെ അതേപോലെ സ്ട്രോക്ക് അടിച്ചു കൊടുക്കണം. ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊന്നും അടിക്കാതെ ഇതേപോലെ ഞാൻ ചെയ്ത പോലെ അടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായി കാണും, പെർഫെക്റ്റായി കാണും. ഈ അത് ഈ പാറ്റേൺ തന്നെ എല്ലാ പെട്ടൽസിനും നമുക്ക് ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ പെയിൻറ്റിങ്സും പോട്ട് പെയിൻറ്റിങ് ബോട്ടിൽ പെയിൻറ്റിങ് വേറെ കുറേ ക്രാഫ്റ്റ്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തുള്ള ബട്ടണും കൂടിയും പ്രസ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ്സും ചെയ്യുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ. സോ ഒന്നും മിസ്സാകാതെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ സെയിം പാറ്റേൺ ബാക്ക് ടു അവർ ഡിസൈൻ, ഞാൻ സെയിം പാറ്റേൺ എല്ലാ പെട്ടൽസിനും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ഹോം ഡെക്കറോ ഇല്ലെങ്കിൽ നമ്മൾ ഏത് ചട്ടി ഏത് പൂവാ നടാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് അതിന് മാച്ചാകുന്ന ഫ്ലവർ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കളർ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സെൻറ്റർ ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ട് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇത് അതേപോലെ ഞാൻ ഓറഞ്ച് യെല്ലോ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടായി എടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ ബ്രൗൺ അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു നമ്മുടെ സൺഫ്ലവറുടെ ആ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് പോയിൻ്റ് ചെറുതായിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഡാബ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബ്രൗണും ബ്ലാക്ക് കളേഴ്സും കുറച്ച് ആ ഒരു 3D എഫക്റ്റിന് വേണ്ടി ഞാനൊരു കുറച്ച് യെല്ലോ ആൻഡ് ഓറഞ്ച് കൂടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ആക്ച്വലി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, ബട്ട് ആ ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുമ്പം നല്ല രസമാണ്, ഭയങ്കര ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. സോ ഞാൻ ഇങ്ങനത്തെ 2D പോലത്തെ ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഔട്ട്ലൈൻ കൊടുക്കാറുണ്ട്. നമ്മുടെ ബീച്ച് തീമുള്ള പോട്ട് പെയിൻറ്റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഇത് ചെയ്തിട്ടേ ഇല്ല ഔട്ട്ലൈൻ, ബിക്കോസ് അതിനൊരു റിയലിസ്റ്റിക് ലുക്ക് ഉള്ളതും കൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടില്ല ബീച്ച് തീമിലെ അംബ്രല്ലയ്ക്ക്. ഇതിപ്പോൾ ഒരു 2D എഫക്റ്റുള്ള ക്രാഫ്റ്റി ഫ്ലവർ ആയതുകൊണ്ട് നമുക്ക് അതിന് ഔട്ട്ലൈൻ അടിച്ചു കൊടുക്കാം. പിന്നെ ഔട്ട്ലൈൻ തിൻ ലൈൻസ് ഒക്കെ നമ്മൾ ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പിങ്കി നമ്മുടെ ആ ചെറിയ ഫിംഗറിൽ ലിറ്റിൽ ഫിംഗർ വെച്ചിട്ടാണ് അതിനെ കൺട്രോൾ ചെയ്യണത് ഇപ്പം എല്ലാം. ഇല്ലിങ്ങനെ എൻ്റെ കൈയൊക്കെ മോസ്റ്റ്ലി ഇങ്ങനെ ഷേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ എപ്പോഴും ആ ഒരു ലിറ്റിൽ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യും. പിന്നെ ലിറ്റിൽ ഫിംഗർ വെക്കുന്നതും കൊണ്ട് ആ ഫ്ലവറും നമ്മൾ പെയിൻറ്റ് ചെയ്തത് ഡ്രൈ ആയി എന്നുള്ളത് മേക്ക് ഷുവർ ആയി കഴിഞ്ഞിട്ട് മാത്രമേ ഔട്ട്ലൈൻ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മളത് കളറൊക്കെ സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ഡിഫറൻസ് കാണുന്നുണ്ട്. ഇനി ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല എടുത്ത് കാണും, നല്ല ഭംഗിയായി കാണും. പിന്നെ നമ്മൾ കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ടായി ആയെങ്കിൽ സൈഡ്സൊന്നും അത്ര മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഔട്ട്ലൈനിൽ അങ്ങ് കവർ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്കിപ്പോൾ എല്ലാ പെട്ടൽസിനും ഔട്ട്ലൈൻ കൊടുക്കാം.
ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെയും വേണമെങ്കിൽ നിർത്താം, ബട്ട് കുറച്ചൊരു ബ്ലാക്ക് ഡോട്ട്സ് അവിടെയും ഇവിടെയും കൊടുക്കുമ്പം നല്ല രസമായിരിക്കും. ഞാൻ കുറച്ച് ബ്ലാക്ക് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്, ഇത് ഓപ്ഷണലാണ്. ഈ ബ്ലാക്ക് ഡോട്ട്സും പിന്നെ ഔട്ട്ലൈനൊക്കെ ഈ ലൈനർ ബ്രഷിൽ കൊടുക്കണം. അതാണ് ചെറിയ ബ്രിസിൽസുകളുടെ ബ്രഷിൽ കൊടുത്താലും നല്ല ഭംഗിയായി വരും. ഇപ്പോൾ നമ്മളിവിടെ ചട്ടി പെയിൻറ്റിങ് റെഡി ആയിട്ടുണ്ട്, നല്ല രസമായി വന്നിട്ടുണ്ട് കളേഴ്സൊക്കെ. ഞാൻ ആ വലിയ ഫ്ലവറിൻ്റെ അതേ മെത്തേഡ് ചെറിയ ഫ്ലവറിനും ഫോളോ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഞാൻ ഉള്ളിലും പുറത്തും എല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ വന്ന പെയിൻറ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പൂവോ ചെടിയൊക്കെ നടാൻ പ്ലാൻ ആണെങ്കിൽ ഇതിനെ ഫുള്ള് വാർണിഷ് ചെയ്ത് കൊടുക്കണം. വാർണിഷ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കളർ ചെയ്തതൊക്കെ പീലായി പോകാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് നമ്മുടെ ചട്ടി വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യുമല്ലോ. സോ അബ്സോർബ് ചെയ്തിട്ട് വെള്ളമൊക്കെ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ അടുത്തായിട്ട് അത് പീലായി പോകാൻ ചാൻസ് ഉണ്ട്. പെയിൻറ്റ് നല്ലോണം ഡ്രൈ ആയിട്ട് നമുക്ക് വാർണിഷ് അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അറ്റ്ലീസ്റ്റ് 24 hours വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് ഉള്ളിൽ പെയിൻറ്റ് വാർണിഷ് അടിച്ചിട്ട് പിന്നെ കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഏത് വാർണിഷ് ആണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ പെയിൻറ് ഷോപ്പിൽ പോയിട്ട് അവരോട് ഔട്ട്ഡോർ വാർണിഷ് എന്ന് പറഞ്ഞാൽ മതി. ആ ഏത് ഏഷ്യൻ പെയിൻറ്റ്സിലൊക്കെ കാണുമായിരിക്കും, ആ ഒരു വാർണിഷ് എടുത്ത് അടിച്ചു കൊടുത്താൽ മതി. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ യു ആൻഡ് മീ.